നമസ്കാരം, എൻ്റെ പേര് ബെസ്റ്റിൻ പി മൈക്കൽ. ഞാൻ എറണാകുളത്ത് എക്സ്ട്രീം പ്രൊജക്ട്സ് എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പ്രൊജക്ട് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. 2019 മെയ് മാസത്തിലാണ് എനിക്ക് അരുണാചൽ പ്രദേശിലെ മെങ്ക്യോ വില്ലേജിൽ നിന്ന് ഒരു സ്കൂൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള ഒരു അവസരം ലഭിക്കുന്നത്. വളരെയധികം അത്ഭുതങ്ങളാണ് എനിക്ക് വേണ്ടി അരുണാചൽ പ്രദേശിൽ ഉണ്ടായിരുന്നത്. കാരണം പെൺകുട്ടികൾ മാത്രം മുണ്ടെടുക്കുന്ന ഒരു സ്ഥലം. ഞാൻ അതേപോലെ തന്നെ നട്ടുച്ചയ്ക്ക് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത മൂടൽമഞ്ഞിറങ്ങുന്ന സ്ഥലം. അങ്ങനെ ഞാൻ വളരെ സമാധാനത്തിൽ കൺസ്ട്രക്ഷൻ പരിപാടികളൊക്കെ നോക്കി മുന്നോട്ട് പോകുമ്പോഴാണ് അവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പൾ അച്ഛൻ എൻ്റെ അടുത്ത് പറയുന്നത്, പഠിപ്പിക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞ കണക്കിൻ്റെ സാറ് ഒരു രണ്ടാഴ്ച വൈകിയേ വരത്തുള്ളൂ, അപ്പോൾ കുട്ടികളെ ഒന്ന് മാനേജ് ചെയ്യാമോ. ഞാൻ ഏകദേശം ഒരു രണ്ടാഴ്ച അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ മാനേജ് ചെയ്തു പോയി. അത് കഴിഞ്ഞ് ആണ് ആ ഞെട്ടിക്കുന്ന വിവരം ഞാൻ അറിയുന്നത്, വരുമെന്ന് പറഞ്ഞ അധ്യാപകൻ വരില്ല. അപ്പം ഏകദേശം ഞാനൊരു 3 മാസ കാലയളവിലേക്കായിരുന്നു ഞാൻ അരുണാചലിലേക്ക് പോയത് കൺസ്ട്രക്ഷൻ വേണ്ടി ആവശ്യത്തിനായി. പക്ഷേ ഞാൻ ആ 1 വർഷം മുഴുവൻ അവിടുത്തെ കുട്ടികളോടൊപ്പം ചെലവഴിച്ചു. ആ 1 വർഷം മുഴുവൻ അവർക്ക് വേണ്ടി അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല ക്ലാസ്സുകൾ എടുക്കാനും അവരെ കൂടുതൽ പഠിപ്പിക്കാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചു. തീർച്ചയായിട്ടും അരുണാചൽ മിഷനിലെ ആ 1 വർഷ കാലയളവ് എന്നെ സംബന്ധിച്ച് ഒരു ഫോർമേഷൻ കാലയളവായിരുന്നു. കുട്ടികളിലൂടെയുള്ള കാലഘട്ടം തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിലെ ഈ ദേഷ്യവും ഈ കലിപ്പും ഒക്കെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ക്ഷമിക്കാനും സ്നേഹിക്കാനും കിട്ടിയ വലിയൊരു അവസരമായിരുന്നു. ഒരു ദിവസം പോലും ഇൻ്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് കരുതിയ ആളായിരുന്നു. ആ എനിക്ക് ഏകദേശം 1 വർഷ കാലയളവ് ഇൻ്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ സാധിച്ചു. അതും വളരെയധികം സന്തോഷത്തോടെ. പ്രത്യേകിച്ച് നമ്മുടെ മിഷനറിമാരിൽ കണ്ട ടീച്ചേഴ്സായി രാവിലെ വരുന്ന നമ്മൾ മിഷനറിമാർ, കുറച്ച് കഴിഞ്ഞ് അവരൊരു മെക്കാനിക്കായി, ഡ്രൈവറായി, ഒരു ഇലക്ട്രീഷ്യനും പ്ലംബറുമായി, വൈകിട്ട് നമ്മുടെ കൂടെ കളിക്കുന്ന സുഹൃത്തുക്കളായി മാറുന്ന വലിയൊരു സ്നേഹത്തിൻ്റെ ഒരു കാഴ്ച. അതുപോലെ തന്നെ അവിടുത്തെ ജനം അവരൊന്നിനെക്കുറിച്ചും ആകുലപ്പെടുന്നില്ല. എവിടെ കിടക്കുമെന്നോ എന്ത് ആഹാരം കഴിക്കുമെന്നോ ഇതൊന്നും അവർക്കൊരു പ്രശ്നമേ ഇല്ല. അതുപോലെ തന്നെ പ്രൊഫഷണലി എനിക്ക് പള്ളികൾ പണിയാൻ, സ്കൂളുകൾ, ബിൽഡിങ്സ് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള വലിയൊരു അവസരം എനിക്ക് കിട്ടി. അതുപോലെ അവിടുത്തെ കൺസ്ട്രക്ഷൻ രീതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബാംബു ഉപയോഗിച്ചുള്ള കൺസ്ട്രക്ഷനാണ് അവിടെ വളരെയധികം നടക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ ഒരു വീട് പണിയാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പത്ത് എല്ലാം കൂട്ടിവെച്ച് വളരെയധികം റിസേർച്ച് ചെയ്ത് വളരെയധികം ആകുലപ്പെട്ട് ആണ് നമ്മൾ വീടുകൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടെയുള്ള ജനം ഏകദേശം 3 ദിവസം കൊണ്ട് അവർ ഒരു ഭവനം പൂർത്തീകരിക്കും. അതിൽ എനിക്ക് തോന്നുന്നത് 10-15 വർഷം ഏറ്റവും കുറഞ്ഞ അവർ സുഖമായിട്ട് അവിടെ താമസിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സ്കൂൾ കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള മെറ്റീരിയൽസ്, സിമെൻറ്റ് മുതലായ മെറ്റീരിയൽസ് ഏകദേശം 8 മണിക്കൂർ ദൂരെയുള്ള അരുണാചലിൻ്റെ ക്യാപിറ്റലായ ഇറ്റാനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. ഈ യാത്രകൾക്കിടയ്ക്ക് അനേകം ട്രക്കുകൾ വഴിയിൽ കുടുങ്ങി, സാധനങ്ങൾ സിമെൻറ്റ് വരെ വഴിയിൽ ഉപേക്ഷിക്കേണ്ട വളരെ ബുദ്ധിമുട്ടിലൂടെ ഞങ്ങൾ വളരെയധികം പ്രാവശ്യം കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ മിഷനറിമാരുടെ ഒരു കടുത്ത ഡിറ്റർമിനേഷനും കഠിനാധ്വാനവും കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കൺസ്ട്രക്ഷൻ വർക്കുകളെല്ലാം വളരെയധികം സ്മൂത്തായി തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. മിഷൻ ലൈഫ് ഈസ് ഡിഫിക്കൽട്ട് ആൻഡ് ചലഞ്ചിങ്, ബട്ട് ഇറ്റ് ഈസ് വെരി ജോയ്ഫുൾ ആൻഡ് ഗ്രേസ്ഫുൾ. അരുണാചൽ മിഷൻ എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിക്കുന്നവരോട് എനിക്കൊരു കാര്യമേ പറയാം, എൻ്റെ കാഴ്ചപ്പാടിനും മനോഭാവത്തിനും വ്യക്തത വരുത്തിയ ഒരു നാട്. അതുപോലെ തന്നെ
എന്തിനു വേണ്ടി ജീവിക്കണം എന്ന് എന്നെ പഠിപ്പിച്ചതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അരുണാചൽ മിഷനിൽ പോവുകയും അവിടെ സമയം ചെലവഴിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വലിയ നല്ല സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിമിഷങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് എനിക്ക് 100%. നിങ്ങൾ ഏത് പ്രൊഫഷനിൽപ്പെട്ടവരായിക്കോട്ടെ, അവിടെ നിങ്ങൾക്ക് കൃത്യമായ ഒരു സ്പേസ്. താങ്ക് യു.